الرحمن الرحيم والحمد لله رب العالمين اللهم لك الحمد كما هديتنا للإسلام وجعلتنا خير أمة أخرجت للناس وأرسلت إلينا أفضل رسل وأنزلت إلينا خير كتبك وشرعت لنا أفضل شرائع دينك وعلمتنا الحكمة والقرآن اللهم لك الحمد كثيرا كما تنعم كثيرا ولك الشكر كثيرا كما تهب كثيرا لا إله إلا الله رب الأرباب مسبب الأسباب ولا نتل جبروته الشدائد الصلاب اللهم فصل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا وحبيبنا محمد أفضل أنبيائك وأكرم أصفيائك وإمام المتقين وخاتم النبيين ورسول رب المشرقين والمغربين صلاة وسلاما دائمين متلازمين إلى يوم الدين الصلاة والسلام عليك يا سيدنا يا رسول الله قد بلغت الرسالة وأديت الأمانة ونصحت الأمة فجزاك الله عنا خير ما جزى به نبيا عن أمته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفمن يمشي مكبا على وجهه أهدى أم من يمشي سويا على صراط مستقيم قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون قل هو الذي ذرأكم في الأرض وإليه تحشرون ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم عند الله وإنما أنا نذير مبين فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين بارك الله لنا ولكم بالقرآن العظيم وعصمنا وإياكم برحمته من الشيطان الرجيم واجعلنا وإياكم ممن يتلون آياته آناء الليل وأطراف النهار സമാധാനീയരായ സുലൈമാൻ ഹാജി മൊയ്തു സാഹിബ് ആദരണീയരായ തൃശൂർ ജില്ലാ SKSSFന്റെ പ്രസിഡന്റ് സെക്രട്ടറി ഷാർജ ചാപ്റ്റർ SKSSFന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് ജംഷാദ് ഹുദവി ബഹുമാനനായ അനീഫ ഹാജി സുലൈമാൻ ബാബ അസീസ് സാഹിബ് തുടങ്ങി ഇവിടെ സന്നിഹിതരായ എന്റെ ജ്യേഷ്ഠ അനുജ സഹോദര സഹോദരിമാരെ അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഈ വേദിയിൽ ഒരുമിച്ച് കൂടിയ പോലെ നാളെ നമ്മുടെ മാതാപിതാക്കളോടുകൂടെ ഭാര്യ സന്താനങ്ങളോടുകൂടെ
നാം ഇഷ്ടപ്പെട്ട, നമ്മെ ഇഷ്ടപ്പെട്ട, നാം കടപ്പെട്ട, നമ്മോട് കടപ്പെട്ട മുഅ്മിനീങ്ങളോടുകൂടെ നമ്മുടെ കരളിന്റെ കരളായ മുഹമ്മദ് മുസ്തഫ സലവാത്തു റബ്ബി വസലാമുഹു അലൈഹി അവരൊന്നിച്ചു ജന്നാത്തുൽ ഫിർദൗസിൽ അവലയിലും അള്ളാഹു നമ്മെ ഇതുപോലെ ഒരുമിച്ച് കൂട്ടട്ടെ. അല്ലാഹുമ്മ ആമീൻ. അള്ളാഹു നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു വരട്ടെ. ഈ ഖുർആൻ പഠന വേദി കഴിഞ്ഞു പോകുമ്പോ റഹ്മത്തിന്റെ മാലാഖമാര് അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു, നിങ്ങൾ പിരിഞ്ഞു പോയിക്കോളൂ എന്ന് പറയുന്ന കൂട്ടരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഈ സംരംഭത്തിന് വേണ്ടി പ്രയത്നിച്ച, അധ്വാനിച്ച ഓരോരുത്തർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ തക്കതായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ആമീൻ. സഹോദര സഹോദരിമാരെ, സൂറത്തുൽ മുൽക്കിന്റെ 21-ാമത്തെ ആയത്ത് വരെയാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. സൂറത്തുൽ മുൽക്ക് അള്ളാഹുവിന്റെ മഹത്വത്തിലേക്ക്, ആ മഹത്വം നാം അറിഞ്ഞിരിക്കേണ്ടതിനെ കുറിച്ച്, അതറിഞ്ഞ് അള്ളാഹുവിലേക്ക് അടുക്കുകയും അള്ളാഹുവിൽ ശക്തമായി വിശ്വസിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇനി ഖുർആൻ പറയുന്നത് സൂറത്തുൽ മുൽക്കിലെ 22-ാമത്തെ ആയത്ത്, അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദാ അമ്മൻ യംശി സവിയൻ അലാ സിറാത്തിൻ മുസ്തഖീം. അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദാ, മുഖം കുത്തി, മുഖം താഴോട്ട് ആക്കി നടക്കുന്ന ആളുകളാണോ സന്മാർഗം സിദ്ധിച്ചവർ, അതോ രണ്ട് കാലിന്മേലായി യഥാർത്ഥ പന്താവിലൂടെ സഞ്ചരിക്കുന്ന ആളുകളാണോ സന്മാർഗം പുലകിയവർ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് ചോദിക്കുന്നു, ഇത് ഖുർആൻ ഇവിടെ ഒരു ഉദാഹരണം പറയുകയാണ്. ഖുർആൻ ഇവിടെ ഉദാഹരിക്കുന്നത് ആദ്യം പറഞ്ഞ ഭാഗം അഫമയംശി മുകിബ്ബൻ അലാ വജ്ഹിഹി എന്ന് പറഞ്ഞത് സത്യനിഷേധികളായ ആളുകളെ കുറിച്ചാണ്. സത്യനിഷേധികളെ നാളെ ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ ഖുർആൻ പറയുന്നു, വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം ഉമ്യൗം വബുക്മൗം വസുമ്മും മഅവാഹും ജഹന്നം കുല്ലമാ ഖബത് സിദ്നാഹും സഈറാ. ഖുർആൻ സൂറത്ത് ഇസ്രായിൽ പറയുന്നുണ്ട്, മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ് വമൻ യുഖ്ലിൽ ഫലൻ തജിദ ലഹു ഔലിയാ മിൻ ദൂനി. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗത്തിലേക്ക് നയിച്ചാൽ അവനാണ് സന്മാർഗം പുൽകിയവൻ, വമൻ യുഖ്ലിൽ ഫലൻ തജിദ ലഹു ഔലിയാ മിൻ ദൂനി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെങ്കിലും വഴികേടിലാക്കിയാൽ അവനെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ആർക്കും സാധ്യമല്ല. എന്നിട്ട് ഖുർആൻ പറയുന്നു, സത്യനിഷേധികളായ, സത്യത്തിൽ നിന്ന് അകന്നു പോയി വഴികേടിലായ ആളുകളെ കുറിച്ച് പറയുന്നു, വനഹ്ശുറുഹും അവരെ നാം ഒരുമിച്ച് കൂട്ടും. നാളെ ആഖിറത്തിലേക്ക് വരുമ്പോ യൗമൽ ഖിയാമയിൽ അന്ത്യനാളിൽ അവരെ നാം ഒരുമിച്ച് കൂട്ടും. വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം ഉമ്യൗം വബുക്മൗം വസുമ്മും മഅവാഹും ജഹന്നം കുല്ലമാ ഖബത് സിദ്നാഹും സഈറാ. വനഹ്ശുറുഹും യൗമൽ ഖിയാമ, അവരെ നാം സത്യനിഷേധികളായ അള്ളാഹുവിനെ വിശ്വസിക്കാത്ത ആളുകളെ നാം നാളെ മഹ്ശറിലേക്ക് കൊണ്ടുവരുന്നത് അവരുടെ മുഖ
മുഖത്തിലൂടെ വലിച്ചുകൊണ്ടാണ്, നമ്മളൊക്കെ കാല് താഴെയായി മുഖം മേലെയായിട്ടാണല്ലോ നമ്മളൊക്കെ നടക്കാറുള്ളത്. നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും മുനാഫിഖീങ്ങളായ മുശ്രിക്കീങ്ങളായ കാഫിറീങ്ങളായ വഴികേടിലായ ആളുകൾ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക. വനഹ്ശുറുഹും യൗമൽ ഖിയാമ അലാ വുജൂഹിഹിം, അവരുടെ മുഖത്തിന്റെ മേലിലാണ് അവർ വലിച്ചിഴക്കപ്പെടുക മാലാഖമാരാൽ. എങ്ങനെയാണ് അമിയൻ, അവർക്ക് കണ്ണു കാണില്ല, അവർ ബധിരന്മാരായിരിക്കും, അവര് മൂകന്മാരായിരിക്കും, അവർ അന്ധന്മാരായിരിക്കും. അമിയൻ വബുക്മം വസുമ്മ, കണ്ണു കാണാത്ത, ചെവി കേൾക്കാത്ത, സംസാരിക്കാൻ കഴിയാത്ത രൂപത്തിലാണ് അവരെ നാം ഒരുമിച്ച് കൂട്ടുക. വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം ഉമ്യം വസുമ്മം ഉമ്യം വബുക്മം ഉമ്യം വബുക്മം വസുമ്മം മഅവാഹും ജഹന്നം. അവരുടെ അന്ത്യ സ്ഥാനം എന്ന് പറയുന്നത് നരകമാണ്. കുല്ലമാ ഖബത് സിദ്നാഹും സഈറാ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വേദനാജനകമായ ശിക്ഷ നൽകുകയും ചെയ്യും. ഇതാണ് സത്യനിഷേധികൾ എങ്ങനെയാണ് നാളെ ആഖിറത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക എന്നതിനെ കുറിച്ച് ഖുർആൻ നമുക്ക് നൽകുന്ന പാഠം. ദുനിയാവിലും ആഖിറത്തിന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. ദുനിയാവിലും സത്യനിഷേധികളായ ആളുകൾ ഇങ്ങനെ തന്നെ ആണ് എന്നാണ് ഖുർആൻ സമർത്ഥിക്കുന്നത്, ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. ഇവിടെ സത്യനിഷേധികളായ ആളുകൾ ജീവിക്കുന്നത് അവർക്കൊരു ലക്ഷ്യമില്ല, അവർക്ക് ഒരു ലക്ഷ്യമില്ല. നമുക്ക് അള്ളാഹുവിന്റെ അടിമകളായ സത്യവിശ്വാസികളായ നമുക്ക് ഒരു ലക്ഷ്യമുണ്ട്, നാം എങ്ങോട്ടാണ് പോകുന്നത് എന്ന ബോധം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ശരി, ഏത് കൊടുങ്കാറ്റ് അടിച്ചു വീശിയാലും ശരി, ഏത് ഫിനാൻഷ്യൽ ക്രൈസിസ് നമുക്ക് വന്നാലും ശരി, നാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയുകയില്ല. കാരണം എന്താണ്? നാം മുഅ്മിനീങ്ങളാണ്. നാം സഞ്ചരിക്കുന്ന പന്താവ് എന്ന് പറയുന്നത് യഥാർത്ഥമായ അള്ളാഹുവിന്റെ സിറാത്തുൽ മുസ്തഖീമാണ്. അതുകൊണ്ട് നമുക്ക് ചാഞ്ചാട്ടമുണ്ടാവാൻ പാടില്ല, അതുണ്ടായിക്കൂടാ. ഖുർആൻ പറയുന്നു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഉ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സാബിരീൻ الذين اذا اصابتهم مصيبه قالوا انا لله وانا اليه راجعون اولئك عليهم صلوات من ربهم ورحمه واولئك هم المهتدون. സത്യവിശ്വാസികൾ ഖുർആൻ ഇവിടെ പറയുന്നു, അമ്മൻ യംഷി സവിയൻ അലാ സിറാത്തിൻ മുസ്തഖീം. ആദ്യം പറഞ്ഞു സത്യനിഷേധികൾ അവരെ നാളെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അല്ലെങ്കിൽ അവർ ദുനിയാവിൽ തന്നെ ജീവിക്കുന്നത് നാം കാലുപയോഗിച്ച് നടക്കുന്ന പോലെ യഥാർത്ഥമായ നാച്ചുറലി അല്ല അവർ ജീവിക്കുന്നത്, തലകുത്തിയിട്ടാണ് എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങളൊക്കെ കീക്കാന്തൂക്കാണ്. മഹ്ശറയിലും അങ്ങനെ തന്നെയായിരിക്കും. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുന്നു, ഒരു സഹാബി വന്നു അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വലവാത്തു റബ്ബി വസലാമുഹു അലൈഹി, സത്യനിഷേധികളെ കുറിച്ച് മഹ്ശറയിൽ അവരെങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടപ്പെടുക എന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോ ഈ സഹാബി ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്ങനെയാണ് കാലിൽ നടക്കുന്ന ഈ മനുഷ്യനെ മുഖത്തിന്മേൽ അല്ലാഹു നടപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് കൂട്ടുന്നത് എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അലൈസ അല്ലദീ അംശാഉ അലാ റിജ്ലൈഹി ഫിദ്ദുനിയ ഖാദിറൻ ദുന്യാവില് അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മെ നടത്തിക്കുന്നുവല്ലേ. നാം സഞ്ചരിക്കുന്നത് അള്ളാഹു നമുക്ക് തന്ന കഴിവ് കൊണ്ടാണ്. അതെങ്ങനെയാണ്? നാച്ചുറലി കാലുകൊണ്ടാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ദുനിയാവില് കാലുകൊണ്ട് നടക്കാൻ സംവിധാനങ്ങൾ ചെയ്ത അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ആഖിറത്തിൽ മുഖത്തിന്മേൽ അവരെ നടപ്പിക്കാനാണോ ഇത്ര പ്രയാസം? അതൊരിക്കലുമില്ല. ഫഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. നാം പറഞ്ഞു വന്നത് ഈ രണ്ട് വിഭാഗം ആളുകൾ, സത്യനിഷേധികൾ, ദുനിയാവിലും ആഖിറത്തിലും പതറുന്നവരാണ്. കാരണം അവർക്കൊരു ലക്ഷ്യമില്ല. നമുക്കാണെങ്കിലോ നമ്മുടെ ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഒരു മുഅ്മിനായ ഒരു മനുഷ്യന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ പ്രീതി, അല്ലാഹുവിന്റെ പ്രീതിയാണ് ആദ്യാന്തികമായി. അത് കഴിഞ്ഞാണ് പിന്നെ സ്വർഗവും അവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ വരുന്നത്. അല്ലാഹുവിന്റെ പ്രീതിയാണ് അല്ലാഹു അവന്റെ ലക്ഷ്യമാകുമ്പോ, അല്ലാഹുവിന്റെ ലിഖാ അവന്റെ ലക്ഷ്യമാകുമ്പോ, ദുനിയാവിൽ എന്ത് ക്രൈസിസ് അവനെ ബാധിച്ചാലും അത് ഏൽക്കൂല. ഞാൻ ഓർത്തു പോകുകയാണ്, രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് ഷാർജയിലെ ബുഹൈറയില് നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു നായർ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരൻ 19 വയസ്സായിട്ടുണ്ട്. ദുബൈയിലെ വളരെ ഫേമസ് ആയ ഒരു കമ്പനിയിൽ അദ്ദേഹം മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. 14-ാമത്തെ നിലയിൽ കയറിയിട്ട് ആ മനുഷ്യൻ അവിടുന്ന് ചാടി ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പ് ഞാനിങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോ അതിൽ അദ്ദേഹം എഴുതിയ പ്രധാന ഒരു കാരണം എന്താണെന്നറിയോ? വളരെ സിമ്പിളാണ്. അദ്ദേഹത്തിന് ഒരു ലോണുണ്ട്, ഇവിടുത്തെ ഒരു ബാങ്കിൽ നിന്നെടുത്ത ലോണുണ്ട്. അത്ര വലിയൊരു തുകയൊന്നുമല്ല. പക്ഷേ അദ്ദേഹത്തെ കമ്പനി ടെർമിനേറ്റ് ചെയ്തപ്പോ ഈ മനുഷ്യനാകെ ബേജാറായി. ഇനി അങ്ങോട്ട് എങ്ങനെയാണ് എന്റെ ലോൺ തിരിച്ചടക്കുക? എന്റെ മകളെ, മകൾ MBBSനാ പഠിക്കുന്നത്, എങ്ങനെ പഠിപ്പിക്കും? ഫീസ് കൊടുത്തിട്ട് ക്യാഷ് കൊടുത്താ പഠിപ്പിക്കുന്നത്, മെറിറ്റിൽ സീറ്റ് കിട്ടിയതല്ല. അതൊക്കെ എഴുതിയിട്ടുണ്ട് ചരമക്കുറിപ്പിൽ. ഞാൻ എങ്ങനെ പഠിപ്പിക്കും? അതുകൊണ്ട് എന്റെ മുമ്പിൽ ഇനി ഇരുളുകളാണ്. അതുകൊണ്ട് ആ ഇരുള് തരണം ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. ആരുടെയും കുറ്റമല്ല ഞാൻ ആത്മഹത്യ ചെയ്യുന്നത്, അതെന്റെ മാത്രം കുറ്റബോധമാണ്. എല്ലാവർക്കും നന്ദി. അദ്ദേഹം പോവാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഒരു മുഅ്മിനാണെങ്കിൽ നമുക്കങ്ങനെ സംഭവിക്കുമോ? മുഅ്മിനെ നിനക്ക് സംഭവിക്കുമോ? സംഭവിക്കാൻ പാടില്ല. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. الله سبحانه وتعالى പറയുന്നു, وَلَنَبْلُوَنَّكُمْ مُؤْمِنِينَ മനുഷ്യന്മാരെ നിങ്ങളെ നാം പരീക്ഷിക്കും, തീർച്ചയായും പരീക്ഷിക്കും. ഈ ദുന്യാവെന്ന് പറയുന്നത് പരീക്ഷണത്തിന്റെ ആലയമാണ്, ഇവിടെ പരീക്ഷണങ്ങളാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പഠിക്കുന്ന സൂറത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ അല്ലാഹു നോക്കുകയാണ്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. അല്ലാഹു നിങ്ങൾക്ക് ജീവിതം തന്നു, നിങ്ങൾക്ക് മരണം തന്നു, എന്തിനാണ്? الَّذِي خَلَقَ الْمَوْتَ وَالْحَيَاةَ لِيَبْلُوَكُمْ أَيُّكُمْ أَحْسَنُ عَمَلًا. ആരാണ് നല്ല രീതിയിൽ ജീവിക്കുന്നത് എന്ന് അല്ലാഹു പരീക്ഷിക്കുകയാണ്. പ്രയാസങ്ങളിലൂടെ ഈ പരീക്ഷണ ആലയത്തിൽ അല്ലാഹു പരീക്ഷിക്കുകയാണ്. وَلَنَبْلُوَنَّكُمْ തീർച്ചയായും നാം നിങ്ങളെ പരീക്ഷിക്കും. بِشَيْءٍ مِّنَ الْخَوْفِ ചിലപ്പോ നിങ്ങൾക്ക് വലിയ പേടി ഉണ്ടാകും. ഈ മനുഷ്യൻ ഉണ്ടായ പോലെ, നാം പറഞ്ഞ ഉദാഹരണത്തിലെ ആ സഹോദരൻ ഉണ്ടായ പോലെ വലിയ പേടി ഉണ്ടാകും ചിലപ്പോ. ഖൗഫിം മിനൽ ജൂഅ് ചിലപ്പോ വിശപ്പ് ഉണ്ടാകും, വിശപ്പ് സഹിക്കാൻ പറ്റൂല. وَنَقْصٍ مِّنَ الْأَمْوَالِ ചിലപ്പ സാമ്പത്തിക ക്രൈസിസ് കൊണ്ട്, ഫിനാൻഷ്യൽ ക്രൈസിസ് കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കും. വൽഅൻഫുസ് ചിലപ്പ രോഗം കൊണ്ട് പരീക്ഷിക്കും. ഇങ്ങനെ വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ നാം നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. എന്നിട്ട് അല്ലാഹു പറയുന്നു, വബശ്ശിരി സാബിരീൻ ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക പ്രവാചകരെ. അപ്പൊ നമുക്ക് അസുഖമുണ്ടായി, നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി, നമുക്ക് പേടിയുണ്ടായി, അല്ലെങ്കിൽ മറ്റു പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അല്ലാഹു പറയാണ്, വബശ്ശിരി സാബിരീൻ
ക്ഷമിക്കുന്ന ആളുകളെ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. എന്നിട്ടോ? എന്നിട്ട് അവരെ കുറിച്ച് പറഞ്ഞു, അല്ലദീന ഇദാ അസാബത്ഹും മുസീബത്തുൻ, അവരാരാണ് ക്ഷമിക്കുന്ന ആളുകൾ, ആ മുഅ്മിനീങ്ങൾ ആരാണ്? അവർ പറയും, അവർക്ക് മുസീബത്ത് വന്നു ഭവിച്ചാൽ അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ തന്നെ അള്ളാഹുവിന്റെ പ്രോഡക്റ്റാണ്, ഞാൻ തന്നെ അള്ളാഹുവിന്റെ പ്രോഡക്റ്റാണ്. എന്നിട്ടല്ലേ എന്റെ മോന്, എന്റെ ഭാര്യ, എന്റെ മാതാവ്, എന്റെ പിതാവ്, എന്റെ സമ്പത്ത്, എന്റെ വണ്ടി, എന്റെ കമ്പനി, എന്റെ ജോലി, ഇതൊക്കെ എന്നിട്ടല്ലേ ഉള്ളൂ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ അള്ളാഹുവിന്റേതാണ്, ഞങ്ങൾ അള്ളാഹുവിങ്കലേക്ക് മടങ്ങുന്നവരുമാണ്. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു. അങ്ങനെ ഒരാൾ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, الذين اذا اصابتهم مصيبه قالوا انا لله وانا اليه راجعون. സാന്ദർഭികമായിട്ട് ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്താണ്. സാധാരണഗതിയിൽ നമ്മൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാറ് എപ്പോഴാ അറിയോ? എപ്പോഴാ പറയാറ്? മരിച്ചാല്. ഈ മരിക്കൽ മാത്രമേ ഒരു മുസീബത്തായിട്ട് നാം കാണാറുള്ളൂ, അല്ലേ? അങ്ങനെയല്ല. നിങ്ങളെ ജോലി നഷ്ടപ്പെട്ടാൽ, നല്ല ജോലിയുള്ള ആൾക്കാർക്കൊക്കെ അള്ളാഹു ആ ജോലി സ്ഥിരപ്പെടുത്തട്ടെ, നമ്മുടെ ജോലിയിൽ അള്ളാഹു പ്രമോഷനും ഖൈറും വർദ്ധിപ്പിച്ചു തരട്ടെ, കച്ചവടത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. നമുക്ക് ജോലി നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ പറയണം, ആദ്യമായി പറയേണ്ടത് എന്താണെന്നറിയോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി വഖ്ലുഫ്നി ഖൈറൻ മിൻഹാ. അല്ലാഹുവേ, ഈ മുസീബത്തിൽ എനിക്ക് കൂലി തരണേ, എനിക്ക് അതിനും ഹയറായ ജോലി തമ്പുരാനെ നീ പ്രദാനം ചെയ്യണേ എന്ന് പറയേണ്ട ആൾക്കാരാണ് നാം. പക്ഷേ നമ്മൾ മുഅ്മിനീങ്ങളായ നാം മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു കാര്യം വരുമ്പോ അതിന്റെ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ശേഷം വരാൻ പോകുന്നത് ഹൈറാണോ ഷർറാണോ എന്ന് നമുക്കറിയില്ല. ചിലപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ആ കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തത് നമുക്ക് അതിലും നല്ല സാലറിയുള്ള നല്ല സംവിധാനങ്ങളുള്ള ഒരു ജോലി തരാനായിരിക്കും, നമുക്കറിയില്ലല്ലോ. അള്ളാഹുവാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, തീരുമാനിക്കുന്നത്. നാം അത് ഉറച്ചു വിശ്വസിക്കണം, എങ്കിലൊരിക്കലും നമ്മൾ പതറൂല. പിന്നെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഒരിക്കലും ഈമാനുള്ള നമ്മൾ പതറാൻ പാടില്ല, ഒരിക്കലും പതറരുത്. നമുക്കൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ, എത്ര വലിയ ടെൻഷൻ ആയാലും ശരി, അള്ളാഹു ഭരമേൽപ്പിക്കുക. എന്താണ് ആദ്യാന്തികമായ പ്രശ്ന പരിഹാരമായിട്ട്, അത് എന്ത് പ്രശ്നമാവട്ടെ, സാമ്പത്തികമാവട്ടെ, ശാരീരികമാവട്ടെ, നമ്മുടെ മക്കൾ സംബന്ധിയാവട്ടെ, ഭാര്യ അല്ലെങ്കിൽ കുടുംബ സംബന്ധിയാവട്ടെ, എന്ത് തന്നെ ആയാലും ശരി, നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് ആദ്യാന്തികമായി നാം പരിഹരിക്കേണ്ടത് ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. പരിഹാരം എന്താ? പരിഹാരം ഞാൻ പറയുന്നില്ല, അള്ളാഹു പറഞ്ഞു തരാണ്. എന്താണ് പരിഹാരം? നമുക്ക് വലിയ ടെൻഷൻ ഉണ്ട്, അനങ്ങാൻ പറ്റുന്നില്ല. എന്താ ചെയ്യേണ്ടത് നമ്മൾ? وَلَقَدْ نَعْلَمُ أَنَّكَ يَضِيقُ صَدْرُكَ بِمَا يَقُولُونَ. പ്രവാചകരെ, തീർച്ചയായും നാം അറിയുന്നുണ്ട്, അള്ളാഹു പറയുന്നു, നമ്മൾ അറിയുന്നുണ്ട്. പ്രവാചകരെ, അള്ളാഹുവിന്റെ റസൂലിന് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു, വലിയ മാനസിക പിരിമുറുക്കമുണ്ടായിരുന്നു. وَلَقَدْ نَعْلَمُ أَنَّكَ يَضِيقُ صَدْرُكَ بِمَا يَقُولُونَ. റസൂലേ, നമുക്കറിയാം താങ്കളുടെ മനസ്സ് കുടുസായിട്ടുണ്ട്, താങ്കൾ ടെൻഷൻ പേറുന്നുണ്ട്. അതുകൊണ്ട് താങ്കൾ എന്ത് ചെയ്യണം? എന്തുകൊണ്ടാണ് ടെൻഷൻ? താങ്കളെ കുറിച്ച് ഖുറൈശികൾ, കുഫ്ഫാറുകൾ പറയുന്നത് കൊണ്ട് താങ്കൾക്ക് വേദനയുണ്ട്. അവർ ഇസ്ലാമിലേക്ക് വരാത്തത് കൊണ്ട്, അബൂജഹലും ഉത്ബത്തും ഷൈബത്തും ഒക്കെ താങ്കളെ കുറിച്ച് പറഞ്ഞു പരത്തുന്നത് കൊണ്ട് താങ്കൾക്ക് ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. നമുക്കറിയാം എന്താണ് താങ്കൾ ചെയ്യേണ്ടത്. ഖുർആൻ പറയുന്നു ഇതാണ് പ്രശ്ന പരിഹാരം. മുഅ്മിനീങ്ങളായ സഹോദരന്മാരും സഹോദരിമാരും മനസ്സിലാക്കണം, പ്രശ്ന പരിഹാരം ഇവിടെയാണ്. വലഖദ് നഅലമു അന്നക യദീഖു സദ്റുക ബിമാ യഖൂലൂൻ. എന്താണ് പ്രശ്ന പരിഹാരം? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകുൻ മിനസ് സാജിദീൻ. ഇതിനപ്പുറം വേറെ പരിഹാരമില്ല. ഇതിനപ്പുറം നിങ്ങളുടെ ടെൻഷൻ അകറ്റാൻ, നിങ്ങളുടെ
കമ്പനിയുടെ പ്രോജക്ട് നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു ലഭിക്കാൻ, നിങ്ങളുടെ കമ്പനി നാശത്തിലായാൽ നഷ്ടത്തിലായാൽ അത് റീകവർ ചെയ്യാൻ, നിങ്ങൾക്ക് രോഗം ബാധിച്ചാൽ ആ രോഗം മാറാൻ നിങ്ങൾക്കുള്ള പരിഹാരം, ആദ്യാന്തികമായ പരിഹാരം. وَلَقَدْ نَعْلَمُ أَنَّكَ يَضِيقُ صَدْرُكَ بِمَا يَقُولُونَ. എന്താണ് പരിഹാരം? ഇവിടെ ഇന്ന് പരിഹാരമാണ് പറയുന്നത്, എന്നും നമ്മൾ പ്രസംഗിച്ചു പോകലാണ്. ഇന്ന് പരിഹാരമാണ് ഖുർആൻ പറയുന്നു. സൂറത്തുൽ ഹിജ്റിൽ അല്ലാഹു പറയുന്നു, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നിന്റെ റബ്ബിനെ നിങ്ങൾ വാഴ്ത്തിക്കൊണ്ടിരിക്കണം. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് റബ്ബിനെ നീ തസ്ബീഹ് ചൊല്ലണം. എങ്ങനെയാണ് തസ്ബീഹ് ചൊല്ലേണ്ടത്? വഖും മിനസ് സാജിദീൻ, നീ സുജൂദിൽ കടന്നുകൊണ്ട് റബ്ബിനെ വാഴ്ത്തണം. അല്ലാഹുവിന് വേണ്ടിയിട്ട് നീ സ്തുതികൾ ഓതണം, ഇസ്തിഗ്ഫാർ ചൊല്ലണം. എങ്കിൽ നിന്റെ പ്രശ്നം അല്ലാഹു പരിഹരിക്കും. ഇതാണ് പ്രശ്ന പരിഹാരം. ചെവി തുറന്ന് എന്റെ സഹോദരന്മാർ സഹോദരിമാര് കേൾക്കണം, എന്നോട് കൂടെയാണ് പറയുന്നത്. وَلَقَدْ نَعْلَمُ أَنَّكَ يَضِيقُ صَدْرُكَ بِمَا يَقُولُونَ. എന്താ പരിഹാരം? എന്താണ് സൊല്യൂഷൻ? فَسَبِّحْ بِحَمْدِ رَبِّكَ وَكُن مِّنَ السَّاجِدِينَ. സുജൂദ് കടന്നിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. ഖുർആൻ പറയുന്നത് കാണാം, യാ അയ്യുഹല്ലദീന ആമനു സ്ബിറു യാ അയ്യുഹല്ലദീന ആമനു സ്തഈനു ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ്സാബിരീൻ. നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ, യാ അയ്യുഹല്ലദീന ആമനു, ആരാണ് വിശ്വസിച്ച ആളുകൾ? അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ അള്ളാഹു വിളിക്കുമ്പോഴാണ് യാ അയ്യുഹല്ലദീന ആമനു, എന്റെ അടിമകളെ, എന്നെ വിശ്വസിച്ചവരെ, എന്റെ പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ, നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ ഇസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ വേവലാതിപ്പെടരുത്, നിങ്ങൾ ക്ഷമിക്കണം. ഇസ്തഈനു, നിങ്ങൾ സഹായം അഭ്യർത്ഥിക്കണം. എന്തുകൊണ്ടാണ് സഹായം അഭ്യർത്ഥിക്കേണ്ടത്? ബിസ്സബർ, ക്ഷമ കൊണ്ട്, വസ്സലാ, നമസ്കാരം കൊണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ, എന്ത് അലട്ടുന്ന പ്രശ്നമായാലും ശരി, രണ്ടര റക്അത്ത് നിസ്കരിക്കുക, വുദൂ ചെയ്തിട്ട് ദീർഘമായ സുജൂദ് ചെയ്യാം. ഇനി ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ, എന്തൊരു പ്രശ്നം നമുക്കുണ്ടെങ്കിലും അതിന്റെ അൾട്ടിമേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് സുബഹിന്റെ മുമ്പ്, രാത്രിയുടെ അവസാനത്തെ മൂന്നിൽ ഒന്നിൽ സുബഹിന്റെ മുമ്പ് എണീറ്റിട്ട് വുദു ചെയ്ത് രണ്ടരക്കാത്ത് നമസ്കരിക്കുക, ദീർഘമായ സുജൂദ് ചെയ്യണം, അല്ലാഹുവിന് വാഴ്ത്തിക്കൊണ്ടിരിക്കണം. وَمِنَ اللَّيْلِ قُرْآنَ പറയുന്നു, وَمِنَ اللَّيْلِ നീ രാത്രിയിൽ, فَاسْجُدْ لَهُ وَسَبِّحْ لَيْلًا طَوِيلًا. നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ജോലി വേണോ? മുഅ്മിനെ, നിനക്ക് ജോലി വേണോ? നിന്റെ രോഗം മാറണോ? നിന്റെ കമ്പനി ലാഭത്തിലാകണോ? നിന്റെ ടെൻഷൻ അകന്നു പോണോ? എന്താണ് ചെയ്യേണ്ടത്? രാത്രിയിൽ ഓരോരുത്തരും ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ, രാത്രിയുടെ അവസാന ഭാഗത്ത് സുബഹിക്ക് മുമ്പ് നീ എണീറ്റ് വുദു ചെയ്തുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നീ റബ്ബിന് സുജൂദ് ചെയ്യണം, ദീർഘമായ സുജൂദ് ചെയ്യണം. ദീർഘമായി റബ്ബിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്തുകൊണ്ട് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് നീ പറയണം. എന്താ പറയേണ്ടത്? എന്റെ വീട് പണിയാൻ, എന്റെ വീട് പണി തുടങ്ങാൻ, അത് പൂർത്തീകരിക്കാൻ എന്റെ റബ്ബിനല്ലാതെ സാധിക്കൂല, എന്റെ റബ്ബിന് മാത്രമേ അത് ചെയ്തു തരാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സറിഞ്ഞ് റബ്ബിനോട് നീ പറയണം. അത് മാത്രവുമല്ല, അതിന് ശേഷം നീ പറയണം, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഇത് മനസ്സുറച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഅ്മിനെ, നിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടും. തീർച്ചയാണത്. അല്ലാഹുവിന്റെ റസൂലിന് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഖുർആൻ സൂറത്ത് തൗബയുടെ അവസാനത്തെ സൂക്തത്തിൽ പറയുന്നുണ്ട്,
നമ്മൾ മൗലിദ് പാരായണം ചെയ്യുമ്പോൾ ആയത്ത് ഓതലുണ്ടല്ലോ, എന്താണ് ഓതാറ്? എന്താണ്? لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. ഈ ആയത്ത് കഴിഞ്ഞിട്ട് ഖുർആൻ പറയുന്നു, لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا. അവർ വിശ്വസിക്കാതെ തിരിഞ്ഞു പോയാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് ഖുറൈശുകൾ ഇസ്ലാമിലേക്ക് വരേണ്ട കാര്യമായിരുന്നു. അവർ വിശ്വസിക്കണം, അബൂജഹൽ വിശ്വസിക്കണം, ഉത്ബത്ത് വിശ്വസിക്കണം, ഷൈബത്ത് വിശ്വസിക്കണം, ഇക്രിമ വിശ്വസിക്കണം, എല്ലാവരും ഇസ്ലാമിലേക്ക് വന്ന് എനിക്ക് സന്തോഷത്തോടെ മരിക്കാൻ സാധിക്കണമെന്നായിരുന്നു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമാൻ കസീറ. അവരുടെ ഒരേ ഒരു ടെൻഷൻ അതായിരുന്നു. അള്ളാഹു പറഞ്ഞു, അവർ വിശ്വസിക്കും, അവരെങ്ങാനും തിരിഞ്ഞു പോയാൽ, വിശ്വസിക്കാതെ തിരിഞ്ഞു പോയാൽ താങ്കൾ എന്താ പറയേണ്ടത്? ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. അതുകൊണ്ട് മുഅ്മിനെ, നാം മനസ്സിലാക്കണം, നമുക്ക് എന്ത് പ്രശ്നമുണ്ടായാലും ശരി, നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ ഏറ്റവും വലിയ പ്രശ്നം അഭിമുഖീകരിച്ചപ്പോ അവർ ചെയ്തതെന്താണ്? അവർ ചെയ്ത അൾട്ടിമേറ്റ് സൊല്യൂഷൻ എന്താണ്? അല്ലാഹുവിന്റെ റസൂല് ദീർഘമായ സുജൂദിൽ കടന്നിട്ട് സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഞാൻ എണീറ്റു, എന്റെ ഹബീബിനെ തെരഞ്ഞു നോക്കി കാണുന്നില്ല, ഞാൻ തപ്പി നോക്കി കാരണം ലേറ്റ് ഇല്ലല്ലോ, അന്ന് വടക്ക് എത്തിക്കണമെങ്കിൽ തന്നെ എന്തൊക്കെ കഷ്ടപ്പാട് സഹിക്കണം. തപ്പി നോക്കി ഞാൻ റൂമില്, അപ്പോഴുണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ നീണ്ട മുടി ഞാൻ പിടിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, റബ്ബി ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അപ്പോഴാണ് ആയിഷത്തു സിദ്ദീഖ ബിൻതു സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുമ പറഞ്ഞത്, യാ റസൂലല്ലാഹ് അൻത ഫീ വാദിൻ വഅന ഫീ വാദിൻ. അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ ലോകത്താണ്, താങ്കളുടെ റബ്ബിന്റെ ലോകത്താണ്, ഞാൻ മറ്റേതോ റൊമാൻസിന്റെ ലോകത്താണ്. ഇതായിരുന്നു അള്ളാഹുവിന്റെ റസൂല്. അള്ളാഹുവിന്റെ റസൂലിന് പ്രശ്നം വരുമ്പോ ഒന്നുകൂടെ കേൾക്കണം എന്റെ സഹോദരന്മാർ, സഹോദരിമാർ. നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടാൽ ഇതാ പരിഹാരം, സൊല്യൂഷൻ. നിങ്ങളുടെ ബിസിനസ് തകർച്ചയിലേക്ക് പോയാൽ ഇതാ സൊല്യൂഷൻ. നിങ്ങൾക്ക് രോഗം വന്നാൽ ഇതാണ് സൊല്യൂഷൻ. എന്താണ്? വമിനൽ ലൈല ഫസ്ജുദല വസബ്ഹു ലൈലൻ തവീല. സുബ്ഹിക്ക് മുമ്പ് എണീറ്റിട്ട് വുളു ചെയ്തിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുക, അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുക, അല്ലാഹുവിന് ഇസ്തിഗ്ഫാർ ചൊല്ലുക, എന്നിട്ട് നീ പറയണം വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. റബ്ബിനെ ഏൽപ്പിക്കണം, ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. അത് ചൊല്ലുമ്പോ നിന്റെ ഹൃദയത്തിൽ നിന്ന് കണ്ണിലൂടെ കണ്ണീരൊഴുകണം. അങ്ങനെ വന്നാൽ റബ്ബ് ഏറ്റെടുക്കും അത്, ആ കാര്യം തീർച്ചയാണത്, സംശയമില്ല. ഇതൊരിക്കലും നിങ്ങൾ മറക്കരുത്. ഈ പ്രസംഗം മുഴുവൻ മറന്നാലും ശരി, ഈ സദസ് മറന്നാലും ശരി, ഈ സൂറത്ത് ഇസ്റാഇലെ ഈ ആയത്ത് നിങ്ങൾ മറക്കരുത് എന്റെ സഹോദരന്മാരെ, സഹോദരന്മാരെ. വമിനൽ ലൈലി ഫസ്ജുദ് ലഹു വസബ്ഹു ലൈലൻ തവീല. ഇതാണ് പരിഹാരം, പ്രസംഗമല്ല പരിഹാരം ഇതാണ്. അല്ലാഹു സഹായിക്കട്ടെ. അപ്പൊ ഒരിക്കലും നാം പതറിപ്പോകരുത്. നമ്മളൊക്കെ അല്ലാഹുവിന്റെ ആളുകളാണ്, അല്ലാഹുവാണ് നമ്മെ പോറ്റി വളർത്തുന്നവൻ. അവനൊരിക്കലും നമ്മെ കൈവിടൂല എന്ന് ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ വിജയിക്കും. ദുന്യാവിലും ആഖിറത്തിലും അള്ളാഹു നമ്മെ വിജയിപ്പിക്കും. അത്തരക്കാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. പക്ഷേ ആ ഈമാനും ഇഖ്ലാസും നമുക്ക് എപ്പോഴും വേണം. നമ്മളൊക്കെ തികഞ്ഞവരാണ് എന്ന ആ ശുഭപ്രതീക്ഷ തീർച്ചയായും വേണം. പക്ഷേ അത് അമിതമായി പോകാനും പാടില്ല. പൊതുവേ ഇന്നത്തെ മോഡേൺ
യുഗത്തിലെ ആളുകളുടെ, മുസ്ലിങ്ങളായ തന്നെ ആളുകളുടെ ഒരു കൺസെപ്റ്റ് എന്താ അറിയോ? നിങ്ങൾക്കറിയാലോ, ഞാൻ കുഴപ്പമൊന്നുമില്ല, അഞ്ചൊക്കെ നിസ്കരിക്കാറുണ്ട്, നോമ്പനുഷ്ഠിക്കാറുണ്ട്, നമ്മളൊക്കെ സ്വർഗത്തിന്റെ ആൾക്കാർ തന്നെയാണ്. അതിലിപ്പന്റെ എത്ര സംശയം അല്ലെ? ആ ഒരു കൺസെപ്റ്റ് അത് നമ്മെ വല്ലാതെ അള്ളാഹുവിന്റെ താഅത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈമാനിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ടോ എന്നൊരു സംശയം. നിങ്ങൾക്കറിയോ, മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ റസൂൽ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ കാലശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ അതാരായിരിക്കും? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആയിരിക്കും. അതിനപ്പുറം പറയേണ്ടതില്ലല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു സമയത്ത് പറഞ്ഞു, ഉമർ ഒരു വഴിയിൽ കടന്നാൽ ഷൈത്താൻ അത് കണ്ടറിഞ്ഞ് ആ വഴിയിൽ നിന്ന് മാറിപ്പോകുന്നു. അത്രമാത്രം ശക്തനായിരുന്നു, അത്രമാത്രം ശക്തനായിരുന്നു. ആ ശക്തി നമുക്കും വേണം. നമ്മളൊക്കെ ശക്തന്മാരായ മുഅ്മിനീങ്ങളായിരിക്കണം. അത്തരക്കാരെ അല്ലാഹു ഇഷ്ടം. ലൈഫീങ്ങളായ ഒന്നും കൊള്ളാത്ത ഒരു ബിസിനസ് തുടങ്ങി ഒരു എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നപ്പോഴത്തേ അത് പറ്റൂല, ആൾക്കാകെ പ്രശ്നമാണ്, പിന്തിരിയാൻ പാടില്ല. അൽ മുഅ്മിനുൽ ഖവി, ശക്തനായ മുഅ്മിനായിരിക്കണം നമ്മൾ. അവരെയാണ് അല്ലാഹു ഇഷ്ടം. അതിൽ നഷ്ടം ആദ്യം സംഭവിച്ചാൽ അത് റീകവർ ചെയ്യണം, അടുത്ത പ്രോജക്റ്റ്, അടുത്ത സ്റ്റെപ്പ് എടുക്കണം. അങ്ങനെ ഖവിയായ ശക്തനായ മുഅ്മിനായിരിക്കണം ദുനിയാവിന്റെ കാര്യത്തിലും ആഖിറത്തിന്റെ കാര്യത്തിലും. ദുനിയാവിന്റെ കാര്യം ചെയ്യുമ്പോ, നിങ്ങൾ ജോലി ചെയ്യുമ്പോ, ബിസിനസ് ചെയ്യുമ്പോ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോ, ദുനിയാവിന് വേണ്ടി ചെയ്യുമ്പോ എന്താ വിചാരിക്കേണ്ടത് അറിയോ? കാലാകാലം ഇവിടെ ഉണ്ടാവും എന്ന വിചാരത്തോടെ തന്നെ ചെയ്യണം. ആഖിറത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോഴോ, റബ്ബെ നാളെ ഞാൻ മരിച്ചു പോകും, നിസ്കരിക്കാൻ നിൽക്കാണ്, റബ്ബെ ഞാൻ ഈ നിസ്കാരം കഴിഞ്ഞാൽ മരിച്ചു പോകും ചിലപ്പോ, അങ്ങനെ ആയിരിക്കണം നിസ്കരിക്കേണ്ടത്. അതാണ് മുഹമ്മദ് മുസ്തഫ സ്വലവാത്തു റബ്ബി വസലാമുഹു അലൈഹി നമ്മെ പഠിപ്പിച്ചത്, നാം പറഞ്ഞു വന്നത്. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഏറ്റവും ശക്തനായ മുഅ്മിനായിരുന്നു. അവര് ഒരിക്കെ ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു, അവരുടെ പ്രത്യേകത എന്താ അറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് രഹസ്യങ്ങൾ പറഞ്ഞു കൊടുത്ത സഹാബിയാണ് ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു. ഒരാൾ മരിച്ചു, അപ്പോ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു നിസ്കരിക്കാൻ പോയില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇതിങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്, ഹുദൈഫ പോണുണ്ടോ, പോകുകയാണെങ്കിൽ ഞാനും പോകും. കാരണം ഹുദൈഫക്കറിയാം അദ്ദേഹം മുനാഫിഖാണോ മുഅ്മിനാണോ എന്ന്. അതായിരുന്നു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്വഭാവം. ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ഫോൺ കാണുന്നില്ല. അപ്പോ ഉമർ ഇബ്നു ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കാണ്, യാ ഹുദൈഫ അമിനൽ ഖൗം, അമിനൽ ഖൗം, ആ മറ്റേ കൂട്ടക്കാരപ്പെട്ട ആളാണോ ഇത്? നഅം യാ ഉമർ, അതെ ഇത് മറ്റേ കൂട്ടരപ്പെട്ട ആളാണ്, മുനാഫിഖാണ്, അതുകൊണ്ട് ഞാൻ പോണില്ല, ഞാനും പോണില്ല. അത് കഴിഞ്ഞു, അത് വേറെ ആളെ കുറിച്ചാ. എന്നിട്ടോ രാത്രിയുടെ യാമങ്ങളിൽ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഉമർ ഒരു വഴിയിൽ കടന്നാൽ ഷൈത്താൻ അവിടെ നിന്ന് മാറിപ്പോകും. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട സഹാബി ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു രാത്രിയിൽ വന്നുകൊണ്ട് വളരെ സീക്രട്ടായിട്ട് സ്വകാര്യമായിട്ട് ഹുദൈഫയുടെ അടുക്കൽ വന്ന് ചോദിച്ചു, റളിയല്ലാഹു തആല അൻഹു, ഹുദൈഫ യാ ഹുദൈഫ ഞാൻ അല്ലാഹുവിനെ മുൻനിർത്തി ചോദിക്കുന്നു, ഞാൻ അല്ലാഹുവിനെ മുൻനിർത്തി ചോദിക്കുന്നു, യാ ഹുദൈഫ അസമ്മാനി റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂല് ആ കൂട്ടരിൽ എന്റെ പേര് എണ്ണിയിരുന്നു. സുബ്ഹാനല്ലാഹ്, ഏത് കൂട്ടരിൽ? മുനാഫിഖീങ്ങളായ ആൾക്കാരെ കൂട്ടത്തിൽ ഉമറിന്റെ പേര് അല്ലാഹുവിന്റെ റസൂൽ താങ്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹുദൈഫ അള്ളാഹുന് സത്യം ചെയ്ത് പറയുകയാണ്, ഒരിക്കലും പറഞ്ഞിട്ടില്ല ഉമറെ, താങ്കൾ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ പിന്നാരാണ് ബാക്കിയുണ്ടാകുക? നോക്കൂ നിങ്ങൾ, അവരുടെ ഈമാനിന്റെ കാര്യത്തിൽ ഇത്രമാത്രം പേടിയായിരുന്നു അവർക്ക്. ആ പേടി നമുക്കുണ്ടാവണം, കോൺഫിഡൻസ് വേണം, നമുക്ക് അള്ളാഹുവിനുള്ള വിശ്വാസം വേണം, അള്ളാഹുവിന്റെ റഹ്മത്തിലുള്ള പ്രതീക്ഷ വേണം. അതേസമയം വഴിതെറ്റുമോ എന്ന
പേടിയും നമുക്കുണ്ടാവണം. അതിന്റെ ഇടയിലായിരിക്കണം മുഅ്മിൻ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന റബ്ബേ, എന്റെ ഹൃദയം നിന്റെ ദീനിൽ അടിയുറപ്പിച്ചു നിർത്തണേ. നമ്മളും ദുആ ചെയ്യണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുസർറിഫൽ ഖുലൂബ് സർറിഫ് ഖൽബി ഇലാ താഅതിക്. അല്ലാഹുവേ, നിന്റെ താഅത്തിലേക്ക് എന്റെ ഹൃദയം നീ തിരിക്കണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. നാം പറഞ്ഞു വന്നത്, നമ്മുടെ ഈമാൻ ഒരിക്കലും ചാഞ്ചാട്ടുണ്ടാവാൻ പാടില്ല. അല്ലാഹുവിനെ ഭരമേൽപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചാൽ അല്ലാഹുവിനെ ഭരമേൽപ്പിച്ച് അല്ലാഹുവിനെ ഭരമേൽപ്പിച്ച് മുന്നോട്ട് പോകണം. ദുന്യാവിന്റെ കാര്യത്തിലായാലും ശരി, ആഖിറത്തിന്റെ കാര്യത്തിലായാലും ശരി, നമ്മൾ ഒരിക്കലും പതരരുത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സിറാത്തുൽ മുസ്തഖീമിൽ എപ്പോഴും അടി ഉറച്ചു നിൽക്കണം. നമ്മൾ എപ്പോഴും ദുആ ചെയ്യാറുണ്ടായി ഉണ്ടല്ലോ. എന്താണ് ദുആ ചെയ്യാറുള്ളത്? നമസ്കാരത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 17 പ്രാവശ്യമെങ്കിലും മുഅ്മിനായ ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് സിറാത്തുൽ മുസ്തഖീമിന് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട് അല്ലേ? ആ ദുആ ചെയ്യുമ്പോഴും നമ്മൾ ഏതോ ഒരു ലോകത്തായിരിക്കും, അങ്ങനെ ആവാൻ പാടില്ല. നിസ്കാരത്തിൽ നമ്മൾ നിയ്യത്ത് ചെയ്ത് നമ്മൾ പറഞ്ഞല്ലോ, അവിടെ നിയ്യത്ത് ചെയ്യുമ്പോൾ അതിന്റെ മുമ്പ് നമ്മൾ വിചാരിക്കേണ്ടത് എന്റെ അവസാനത്തെ നിസ്കാരമായിരിക്കാം ഒരു പക്ഷേ ഇത് എന്ന് വിചാരിച്ചായിരിക്കണം നാം തക്ബീർ കെട്ടേണ്ടത്. അങ്ങനെ തക്ബീർ കെട്ടിയാൽ അല്ലാഹു അക്ബർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിനാണ് സകല സ്തുതിയും. അർറഹ്മാനിർ റഹീം, അവൻ റഹ്മാൻ റഹീമുമാണ്. മാലിക് യൗമിദ്ദീൻ, അവൻ അന്ത്യനാളിന്റെ ഉടമസ്ഥനാണ്. ഇനി നാം സാക്ഷിത്വം ഒന്നുകൂടെ പുതുക്കുകയാണ്. ഇയ്യാക നഅബ്ദു, നിന്നെ മാത്രം റബ്ബേ ഞാൻ ആരാധിക്കുന്നു. വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം റബ്ബേ ഞാൻ സഹായം അഭ്യർത്ഥിക്കുന്നു. ഈ സാക്ഷിത്വം കൂടെ പറഞ്ഞു. ഇതുവരെ നമ്മൾ ശ്രദ്ധിക്കണം, ഇതുവരെ നമ്മൾ ഒരു തേർഡ് പേഴ്സണെ, മൂന്നാമത്തെ ഒരാളെ, നമ്മുടെ മുമ്പിലുള്ള ഒരാളെ പുകഴ്ത്തുന്ന പോലെയല്ല അല്ലാഹുവിനെ പുകഴ്ത്തിയത്. എന്താ പറഞ്ഞത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിനാണ് സകല സ്തുതിയും. ഒരു തേർഡ് പേഴ്സണെ, ഏതോ ഒരാളെ പുകഴ്ത്തുന്ന പോലെ അല്ലാഹുവിനെ നാം പുകഴ്ത്തി. അർറഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ, എന്നിട്ട് നാം പറഞ്ഞു റബ്ബേ. പിന്നെ നാം നമ്മുടെ മുമ്പിലുള്ള സെക്കൻഡ് പേഴ്സണെ അഡ്രസ് ചെയ്യുകയാണ്, അല്ലാഹുവിനെ നമ്മുടെ മുമ്പിൽ അഡ്രസ് ചെയ്തുകൊണ്ട് അല്ലാഹുവിനോട് നേരെ അങ്ങോട്ട് പറയുകയാണ്, റബ്ബേ ഇയ്യാക നഅബ്ദു, നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്. വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമാണ് റബ്ബേ ഞാൻ സഹായം ചോദിക്കുന്നത്. എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, റബ്ബേ നേരായ ചൊവ്വായ ഋജുവായ നിന്റെ മാർഗത്തിലേക്ക് എന്നെ മാർഗദർശനം ചെയ്യണേ റബ്ബേ. എന്നെ മാത്രമല്ല, ഇഹ്ദിന, ഞങ്ങളെ നീ മാർഗദർശനം ചെയ്യണേ. ഏതാണ് ഈ സിറാത്തുൽ മുസ്തഖീം? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം പ്രദാനം ചെയ്തവരുടെ പന്താവാണത്. അത് ഇബ്രാഹിം ഈ പന്താവാണ്, അത് മുഹമ്മദിന്റെ പന്താവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് സഹാബത്തിന്റെ പന്താവാണ് താബിഈങ്ങളുടെ. ഇങ്ങനെ പരമ്പരാഗതമായി നമുക്ക് ലഭിച്ച പന്താവുണ്ടല്ലോ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറുൽ മഗ്ദൂബി അലൈഹിം, വഴിതെറ്റിയവരുടെ, നിന്റെ കോപം സമ്പാദിച്ചവരുടെ, ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, ആ സിറാത്തുൽ മുസ്തഖീം, അതാണ് നാം അടിയുറച്ച് നിൽക്കേണ്ട പാത. ആ സിറാത്തുൽ മുസ്തഖീം ഒരിക്കലും നാം ചാഞ്ചാടരുത്. ദുന്യാവിന്റെ വിഷയത്തിലായാലും ശരി, ആഖിറത്തിന്റെ വിഷയത്തിലായാലും ശരി, അല്ലാഹുവിൽ ഭരമേൽപ്പിച്ച് മുന്നോട്ട് പോകണം. അതാണ് ഖുർആൻ പറയുന്നത്. ഒരിക്കലും സിറാത്തുൽ മുസ്തഖീമിൽ സഞ്ചരിക്കുന്ന മുഅ്മിനും കാഫിറും തുല്യമാവുകയില്ല. സിറാത്തുൽ മുസ്തഖീം, അതാണ് നമ്മുടെ പന്താവ്. ഇനി ഖുർആൻ പറയുന്നു,
ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലകുംസ് സംഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ. ഇനിയും വിശ്വസിക്കാത്ത ആളുകളോട് പ്രവാചകരെ താങ്കൾ പറയണം, ഇനിയും വിശ്വസിക്കാത്ത കാഫിരിങ്ങളോട് താങ്കൾ പറയണം, എന്താണ് പറയേണ്ടത്? റസൂലെ താങ്കൾ പറയുക, ഹുവല്ലദീ അൻശഅകും, ആ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, വജഅല ലകുംസ് സംഅ നിങ്ങൾക്ക് കേൾവി പ്രദാനം ചെയ്തത്, വൽ അബ്സാർ നിങ്ങൾക്ക് കണ്ണുകൾ നേത്രങ്ങൾ പ്രദാനം ചെയ്തത്, വൽ അഫ്ഇദ നിങ്ങൾക്ക് ഹൃദയം പ്രദാനം ചെയ്തത്, ചിന്തകളും ബുദ്ധിയും പ്രദാനം ചെയ്തത് ആ അല്ലാഹുവാണ്. ഇത്രമാത്രം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു പ്രദാനം ചെയ്തിട്ട് നിങ്ങൾ വളരെ കുറച്ചേ നിങ്ങൾ അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നുള്ളൂ. ഖുർആൻ പറയുകയാണ്, നമുക്ക് അല്ലാഹു എത്രമാത്രം അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ, എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. ഇവിടെ ഖുർആൻ എണ്ണി പറഞ്ഞ മൂന്ന് അനുഗ്രഹങ്ങൾ നിങ്ങൾ വെച്ച് നോക്കൂ. ആദ്യം പറയുന്നു, അള്ളാഹു നിങ്ങൾക്ക് കേൾവി തന്നു. കേൾവിയില്ലാത്ത എത്ര ആൾക്കാർ ദുനിയാവിലുണ്ട്? കേൾവി കുറഞ്ഞാ ചിലപ്പോ ഏതെങ്കിലും ഡിവൈസ് വെച്ചിട്ട് നമ്മുടെ കേൾവിയുടെ ശക്തി കൂട്ടാൻ പറ്റുമായിരിക്കും മെഡിക്കൽ സയൻസിന്. പക്ഷേ കേൾവി തീരെ ഇല്ലാത്ത ഒരാൾക്ക് കേൾവി കൊടുക്കാൻ ഒരാൾക്കും സാധ്യമല്ല, അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും സാധ്യമല്ല. ഇന്ന് മോഡേൺ മെഡിക്കൽ സയൻസ് അങ്ങോട്ട് എത്തിയിട്ടില്ല. അതല്ലേ പരമാർത്ഥം? അത് അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഹുവല്ലാ ആ റബ്ബിന് മാത്രമേ സാധിക്കുകയുള്ളൂ കേൾവി പ്രദാനം ചെയ്യാൻ. നമ്മളൊക്കെ എത്ര അനുഗ്രഹീതരാണ് ഇല്ലേ? നമ്മൾ ഈ ക്ലാസ് ഇവിടെ സംസാരിക്കുമ്പോ നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഇത് കേൾക്കാൻ അല്ലെങ്കിൽ മറ്റു ശബ്ദങ്ങൾ കേൾക്കാൻ തൗഫീഖ് ഇല്ലാത്ത എത്ര അടിമകൾ ദുനിയാവിലുണ്ട്, അല്ലാഹുവിന്റെ അടിമകൾ. നിങ്ങൾ ഓർത്തു നോക്കൂ എത്ര ദുഃഖകരമാണ് ആ അവസ്ഥ. നിങ്ങൾക്ക് അള്ളാഹു കണ്ണ് തന്നു, കണ്ണില്ലാത്ത കണ്ണ് കാണാത്ത കുരുടനായ ഒരാളെ കുറിച്ച് നിങ്ങൾ ഓർത്തു നോക്കൂ. കണ്ണ് ചിമ്മിയിട്ട് ഒരു മിനിറ്റ് പോലും നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കും, പ്രയാസാണല്ലേ, കാരണം ഇരുട്ടാണ് മുമ്പിൽ, ഒന്നും കാണുന്നില്ല. എത്രമാത്രം വലിയ അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് തന്നത്. ഈ കണ്ണ് എന്ന് പറയുന്നത് എന്താണ്? വെറും വെള്ളമാണ്. ഒരാളെ കണ്ണിന് കുത്തിപ്പൊട്ടിച്ചാല് വെറും വെള്ളമാണ്. അള്ളാഹു എന്തൊരു അത്ഭുതമാണ് ഇവിടെ പടച്ചു വെച്ചിരിക്കുന്നത്. ഈ കണ്ണിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ഈ കണ്ണ് മെഡിക്കൽ സയൻസ് പറയുന്നു ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ നമ്മുടെ ഈ കണ്ണ് 15-20 times ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. 15-20 പ്രാവശ്യം ഇതിങ്ങനെ ഇമ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ആ സംഭവ വികാസം? മോഡേൺ മെഡിക്കൽ സയൻസ് പറയുന്നത് നമ്മുടെ കണ്ണിന്റെ ഉള്ളിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള, നാനോ ആയിട്ടുള്ള സുഷിരങ്ങളിൽ കൂടെ വെള്ളം പമ്പ് ചെയ്യുന്നു. ഈ വെള്ളം കണ്ണിന്റെ എല്ലാ ഭാഗത്തും ആക്കുക എന്ന ധർമ്മമാണ് ഈ ഇമവെട്ടലൂടെ നമ്മുടെ കണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയൂല. കണ്ണ് വെള്ളം വറ്റി ഉണങ്ങിപ്പോകും. നോക്കൂ നിങ്ങൾ അള്ളാഹുവിന്റെ സംവിധാനം. ഒരു മിനിറ്റിൽ 15-20 times നമ്മുടെ കണ്ണ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇമവെട്ടിക്കൊണ്ടിരിക്കുന്നു. നോക്കിയ ഒരു മിനിറ്റില്, ഒരു മണിക്കൂറിലാകുമ്പോ ഏകദേശം 1200 times നമ്മുടെ കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്നു. ഈ ബ്ലിങ്ക് ചെയ്യുന്നത് എന്തിനാണ്? കണ്ണിൽ വെള്ളം പുരട്ടാനാണല്ലേ. നമ്മുടെ വണ്ടിയുടെ വൈപ്പർ ചെയ്യുന്ന ജോലിയാണിത്, വെള്ളം വന്നതിന് ശേഷം ആ ജോലിയാണ്. അപ്പൊ നമ്മളൊരാൾക്ക് കൂലി കൊടുത്തിട്ട് 1000 times ഒരു ബക്കറ്റിൽ ഇങ്ങനെ വെള്ളം പിടിക്കുകയാണ്, എന്നിട്ട് ഒരു സാധനത്തിൽ വെള്ളം എടുത്തിട്ട് കണ്ണിലാക്കിയിട്ട് തുടക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ സംവിധാനമാണല്ലോ കണ്ണ് ഓട്ടോമാറ്റിക്കലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് അള്ളാഹുവിന്റെ സംവിധാനങ്ങൾ? സുബ്ഹാനല്ലാഹ്. ഒരു ചെറിയൊരു കാര്യമായി പറഞ്ഞത്, അതിനപ്പുറം ഈ വെള്ളം എന്ന് പറയുന്ന ഈ കണ്ണുണ്ടല്ലോ, ഇതുകൊണ്ട് കാണുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിനെ അറിയേണ്ട പ്രകാരം അവരാരും അറിഞ്ഞിട്ടില്ല. അള്ളാഹുവിനെ നാം അറിയേണ്ട പ്രകാരം അറിഞ്ഞിട്ടില്ല. അള്ളാഹു ആരാണ്?
അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ കണ്ണിന്റെ ചെറിയൊരു ധർമ്മമാണ് നാം പറഞ്ഞത്. നമ്മുടെ ഈ ഹൃദയം അള്ളാഹു നിങ്ങൾക്ക് തന്നു, നമുക്ക് അള്ളാഹു ഹൃദയം തന്നു. നിങ്ങൾ ഓർത്തു നോക്കിയേ, ഈ ഹൃദയം ഒരു മിനിറ്റില് സാധാരണ ഒരു മനുഷ്യൻ വിശ്രമിക്കുന്ന സമയത്ത് 60 മുതൽ 100 പ്രാവശ്യം ഈ ഹൃദയം മിടിക്കുന്നുണ്ട്, ഹൃദയം ബീറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഈ ബീറ്റ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്കും എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്നു. ഈ ശരീരത്തിന് കാലിലേക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഹൃദയം കൊടുക്കുന്നു, ഓക്സിജൻ കൊടുക്കുന്നു, ബ്ലഡ് കൊടുക്കുന്നു, എന്തൊക്കെ വേണോ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 60 to 100 ടൈംസ് പെർ മിനിറ്റ് സാധാരണഗതിയിൽ. ഇനി നാം ജോലി എടുക്കാൻ തുടങ്ങി, നമ്മൾ റണ്ണിങ് ചെയ്യാണ്, നമ്മൾ ജമ്പ് ചെയ്യാണ്, അപ്പോഴോ എത്രയാണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ച് ബീറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് 100 കഴിഞ്ഞു, 120, 150, 200 ലേക്ക്, അല്ലെങ്കിൽ എത്രയാണോ നമ്മൾ ഓടുന്ന സമയത്ത് നമുക്ക് ന്യൂട്രിയൻസ് ആവശ്യം, ഓക്സിജൻ ആവശ്യം, ബ്ലഡ് ആവശ്യം, അതിനനുസരിച്ച് ബീറ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ സംവിധാനം നോക്കൂ നിങ്ങൾ. سبحانه وتعالى عما يشركون الله ورانا അള്ളാഹുവിനെ നാം അറിയേണ്ട പ്രകാരം അറിഞ്ഞിട്ടില്ല. വമാ ഖദറുല്ലാഹ ഹഖ ഖദരി വൽ അർദു ജമീഅൻ ഖബ്ളതുഹു യൗമൽ ഖിയാമ. ഈ ഭൂമി മൊത്തം അള്ളാഹുവിന്റെ കൈപ്പിടിയിലാണ് ഖിയാമത്ത് നാളിൽ. വസ്സമാവാത്ത്, ഈ ആകാശഭൂമി, ഈ ആകാശങ്ങളുണ്ടല്ലോ, ഈ അണ്ഡകടാഹങ്ങളായ ആകാശങ്ങളുണ്ടല്ലോ. വൽ അർദു ജമീഅൻ ഖബ്ളതുഹു യൗമൽ ഖിയാമ വസ്സമാവാത്ത് മത്വിയാതും ബിയമീനി. അള്ളാഹുവിന്റെ കരങ്ങളിൽ ചുരുട്ടി പിടിക്കപ്പെടുന്നതാണ് അള്ളാഹു ആരാണ്. വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, അതാണ് നമ്മുടെ സൃഷ്ടാവായ അള്ളാഹു. നാം അറിഞ്ഞിട്ടില്ല അള്ളാഹുവിനെ, നാം അറിഞ്ഞിട്ടില്ല. അവിടെയാണ് നമ്മുടെ പ്രശ്നം. നാം അള്ളാഹുവിനെ അറിഞ്ഞാൽ അള്ളാഹുവിങ്കലേക്ക് നമ്മൾ ചേർന്നുകൊണ്ടിരിക്കും. അത്രമാത്രം സ്നേഹമുള്ള റബ്ബാണ് നമ്മുടെ റബ്ബ്. നമ്മെ കൈപിടിച്ചാണ് റബ്ബ് കൊണ്ടുപോകുന്നത് സ്വർഗത്തിലേക്ക്. പക്ഷേ നാം തെന്നിമാറുകയാണ്. എത്രമാത്രം സ്നേഹമുള്ള റബ്ബാണ് നമ്മുടെ റബ്ബ്. അള്ളാഹുവിനെ നാം അറിഞ്ഞിട്ടില്ല. അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർത്തു നോക്കിയേ. അള്ളാഹു നമുക്ക് ചെവി തന്നു, കേൾവി തന്നു, കണ്ണു തന്നു, കാഴ്ച തന്നു, ഹൃദയം തന്നു. നമ്മുടെ ഈ ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്നുണ്ടല്ലേ, എത്ര പ്രാവശ്യം നമ്മൾ ശ്വസിക്കുന്നുണ്ട്? ഒരു മിനിറ്റില് നമ്മൾ ഒരുപാട് തവണ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ. ഒരു നിശ്ചിത സമയത്ത് നമ്മുടെ ശ്വാസം അങ്ങോട്ട് സ്റ്റക്ക് ആവുകയാണെങ്കിൽ നിങ്ങൾ ഓർത്തു നോക്കിയേ, അത് സ്റ്റക്കായി കഴിഞ്ഞാൽ ഏത് വളഞ്ഞാളും അവിടെ പറയാൻ തുടങ്ങുകയാണ്, അല്ലാ അല്ലാ റബ്ബേ 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 എന്ന് വിളിക്കാൻ തുടങ്ങുകയാണ്. അതുവരെ റബ്ബിനെ ഓർമ്മയില്ല. അതുവരെ ഈ ശ്വാസം ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇത് പുറത്തേക്ക് വിടുന്നുണ്ട്, ഹൃദയം ബീറ്റ് ചെയ്യുന്നുണ്ട്. ഈ പ്രോസസ്സൊക്കെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ നടക്കുമ്പോ നമുക്ക് അല്ലാഹുവിനെ ഓർമ്മയില്ല. ഇതെങ്ങാനും ഒന്ന് സ്റ്റക്കായാൽ അല്ല, നമുക്കൊരു പനി വന്നാൽ, നമുക്ക് നടക്കാൻ പറ്റാതെ വന്നാൽ അവിടെ നാം വിളിക്കുന്നുണ്ട്, അല്ലാ അല്ലാ റബ്ബേ എന്റെ മോന്, റബ്ബേ എന്റെ ഭർത്താവ്, റബ്ബേ എന്റെ ഭാര്യ. അവിടെയാണ് റബ്ബിനെ നാം ഓർക്കുന്നത്. അവിടെയല്ലേ നമ്മൾ റബ്ബിനെ ഓർക്കാറുള്ളൂ? അതുവരെ ഈ അനുഗ്രഹങ്ങൾ തന്ന റബ്ബിനെ എന്തേ നമ്മൾ ഓർക്കാതെ പോയത്? മനുഷ്യൻ നന്ദി കേട് കാണിച്ചു. ഖുർആൻ പഠിപ്പിക്കുകയാണ് സൂറത്ത് ഫുസ്സിലത്ത്. മനുഷ്യന് സഹോദരന്മാർക്ക് സഹോദരിമാർക്ക് നാം അനുഗ്രഹം ചെയ്താൽ എല്ലാ സുഖങ്ങളും കൊടുത്തു, ഒരു ടെൻഷനും ഇല്ല, ടെൻഷൻ ഫ്രീ ആയ ജീവിതം. അവന് ജോലിയുണ്ട്, അവന് ബിസിനസ് ഉണ്ട്, ലാഭകരമായ വരുമാന മാർഗങ്ങളുണ്ട്, സന്താനങ്ങളുണ്ട്, ഭാര്യയുണ്ട്, വീടുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാം തികഞ്ഞിരിക്കുന്നു.
അങ്ങനെ വന്നാൽ അവൻ അവന്റെ പാട്ടിനാണ് പോകും. ഖുർആൻ തനതായ ശൈലിയിൽ പറയാണ്, മനുഷ്യന് നാം അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്താൽ അവൻ തിരിഞ്ഞു പോകും, അവൻ അവന്റെ പാട്ടിനാണ് പോകുന്നത്. അവൻ അവന്റെ പാട്ടിനാണ് പോകും. അതല്ലേ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മളിപ്പോ വലിയ അനുഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരാളെ, നമ്മളുടെ കൺസെപ്റ്റിൽ അനുഗ്രഹം എന്ന് നാം പരിഗണിക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണല്ലോ, സമ്പത്ത്, വലിയ വണ്ടി, അല്ലെങ്കിൽ സൗകര്യങ്ങള്, വലിയ വീട്, ഇതൊക്കെ ഉള്ള ഒരാളെ നിങ്ങൾ ഈ ഖുർആൻ ക്ലാസ് വിളിച്ചോക്കൊണ്ട് വലിയൊരു മുതലാളിയെ നിങ്ങളെ മനസ്സിലിപ്പോ കണ്ടുനോക്കിയെ, എന്നിട്ട് അയാളെ ഇങ്ങനെ ഖുർആൻ ക്ലാസ് ഉണ്ട് ഇവിടെ 8 മണിക്ക്, ഖുർആൻ ക്ലാസ് എനിക്ക് അതിലും വലിയ പ്രോഗ്രാം പങ്കെടുക്കാണ്ടല്ലോ, അവിടെ മറ്റേ ഞാൻ പറയുന്നില്ല മറ്റേ ഡിസ്കോ ഉദ്ഘാടനം ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ മറ്റേ പരിപാടി ഉദ്ഘാടനം ചെയ്യാനില്ല, ഇയാൾ ഭയങ്കര ബിസി ആയിരിക്കും അല്ലേ? ആള് മുസ്ലിം തന്നെയാണ്, പക്ഷെ ഭയങ്കര ബിസി ആയിരിക്കും ഇയാൾക്ക്. ഇതൊക്കെ നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കി, ഇതൊക്കെ നഷ്ടപ്പെട്ട് ആ മനുഷ്യൻ ഒറ്റക്ക് നിൽക്കുന്ന ഒരു ഘട്ടം വരും. അപ്പൊ അയാൾ പള്ളിയിൽ വരാൻ തുടങ്ങും, ഖുർആൻ ക്ലാസ്സിന് വരും, എന്നിട്ട് ഉസ്താദിന്റെ കൈ പിടിച്ച് പറയും, ഉസ്താദെ നിങ്ങൾ ദ്വാരക്കണം കേട്ടോ, എന്റെ ബിസിനസ് ഒക്കെ ഉഷാറാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് വലിയ ടെൻഷനാണ്, പ്രയാസങ്ങളാണ്. അപ്പൊ ഈ മനുഷ്യൻ അള്ളാഹുവിനെ ഓർക്കാൻ തുടങ്ങാണ്. وَإِذَا مَسَّهُ الشَّرُّ فَذُو دُعَاءٍ عَرِيضٍ. അവന് പ്രയാസങ്ങൾ വരുമ്പോ, ബിസിനസ് തകർന്നു പോകുമ്പോ, അവന്റെ സന്താനങ്ങൾക്ക് രോഗം വരുമ്പോ, അവന് രോഗം വരുമ്പോ അവൻ അല്ലാഹ് അല്ലാഹ് റബ്ബേ എന്നെ വേദാക്കണേ, എന്നെ സുഖാക്കണേ റബ്ബേ എന്ന് ദ്വാരുന്നോണ്ടേയിരിക്കാണ്. وَإِذَا مَسَّهُ الشَّرُّ فَذُو دُعَاءٍ عَرِيضٍ. ദീർഘമായ പ്രാർത്ഥനയിലാണ്. ഇതല്ലേ മനുഷ്യന്റെ അവസ്ഥ? എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ അറിയോ, മുഅ്മിനീങ്ങളായ സഹോദരന്മാർ സഹോദരിമാർ, നമ്മൾ ചെയ്യേണ്ടത് വലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബീ ലശദീദ്. വലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾക്ക് അള്ളാഹു ഒരു പ്രോജക്റ്റ് തന്നു, അതിൽ നിങ്ങൾക്ക് 1 മില്യൺ പ്രോഫിറ്റ് കിട്ടി. ആ 1 മില്യൺ പ്രോഫിറ്റ് കിട്ടിയപ്പോ അതിന്റെ സകാത്ത് കൊടുക്കേണ്ടത് നിങ്ങൾ കൊടുക്കണം. അതിന്റെ പുറമെ ഇത് എത്തിയ മക്കൾക്ക് സദഖയായിട്ട് എന്റെ വക ഒരു 10,000 രൂപ കടക്കട്ടെ, അള്ളാഹുവിന് വേണ്ടി ശുക്രായിട്ട്. അങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മൾ ജമാഅത്തിൽ കൃത്യമായിട്ട് പോകുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിന് അടുത്തൊരു പ്രോജക്ട് കൂടെ തരും. പരീക്ഷണങ്ങളാണ് ഇതൊക്കെ. അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കും, ആരോഗ്യം വർദ്ധിപ്പിക്കും, എല്ലാം വർദ്ധിപ്പിച്ചു തരും. ശുക്ർ ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു സ്വഭാവമായിരിക്കണം. അമ്പിയാക്കളൊക്കെ അങ്ങനെയായിരുന്നു. ഇന്നത്തെ ഖുത്ബയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തു. നമ്മുടെ കുലപിതാവാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം പിതാമഹനാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവരായിരുന്നു അവര്. അള്ളാഹു അവരെ സെലക്ട് ചെയ്തു, പ്രത്യേകമായി സെലക്ട് ചെയ്തു. അതേപോലെ മഹാനായ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹു ഇത്രമാത്രം അധികാരവും സമ്പത്തും കൊടുത്തൊരു മനുഷ്യൻ, പ്രവാചകന്മാരാവട്ടെ അല്ലാത്തവരാവട്ടെ, ദുനിയാവ് കഴിഞ്ഞു പോയിട്ടില്ല, ഉണ്ടാവില്ല, ലോകത്ത് ഏറ്റവും വലിയ സമ്പന്നനും അധികാരവും ഉണ്ടായിരുന്ന ആളാരാണ്? സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം. റബ്ബി ഗ്ഫിർലി വഹബ് ലീ മുൽക്കൻ ലാ യൻബഗി ലി അഹദിൻ മിൻ ബഅദി ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബി ഗ്ഫിർലി, സുലൈമാൻ ഇവർക്ക് റബ്ബിനോട് ദുആ ചെയ്യാ, ദുആയാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം. നിങ്ങൾ മനസ്സിലാക്കണം ഈ പോയിന്റ്. സുലൈമാൻ നബി ദുആർക്ക, റബ്ബി ഗ്ഫിർ ലീ, അല്ലാഹുവേ പുറത്തു തരണേ, റബ്ബേ പുറത്തു തരണേ, വഹബ് ലീ മുൽക്കൻ ലാ യൻബഗി ലി അഹദിൻ മിൻ ബഅദി, എന്റെ കാലശേഷം ഒരാൾക്കും ലഭിക്കാൻ പാടില്ലാത്തത്ര മാത്രം വലിയ അധികാരം എനിക്ക് നൽകണേ. അല്ലാഹു ലോകത്തിന്റെ അധികാരം കൊടുത്തു.
ലോകത്തിന്റെ മൊത്തം അധികാരം. അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ ഈ പേര് വിളിച്ചത് ഓർക്കണം, അത് മറക്കരുത്. അള്ളാഹുവേ, ഹലാലായ സമ്പത്ത് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ. ഇന്നക അൻതൽ വഹ്ഹാബ്, ഈ വഹ്ഹാബ് എന്ന പേര് വിളിച്ചാണ് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത്. അപ്പോഴാ അള്ളാഹു ലോകത്തിന്റെ തന്നെ അധികാരം കൊടുത്തു. അതിനുശേഷം പിന്നെ ആർക്കും ആ അധികാരമില്ല. അപ്പോ അനുഗ്രഹത്തിന് നന്ദിയുള്ളവരായിരിക്കണം. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വലവാത്തു റബ്ബി വസലാമുഹു അലൈഹി, അവര് ധാരാളമായി നമസ്കരിക്കുമായിരുന്നു, സാഷ്ടാംഗം ചെയ്യുമായിരുന്നു. ആയിഷത്തുൽ കുബറ റളിയല്ലാഹു തആല അൻഹ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോ പറഞ്ഞു, ഖഫലാ അകൂന അബ്ദൻ ശകൂറാ, ആയിഷ ഞാൻ നന്ദിയുള്ള അടിമയാവണ്ടേ? അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്രമാത്രം അനുഗ്രഹങ്ങൾ എനിക്ക് തന്നപ്പോ ഞാൻ നന്ദിയുള്ളവനാവേണ്ടേ? ആ നന്ദി നമുക്ക് ഉണ്ടെങ്കിൽ അല്ലാഹു നമ്മെ കൈവിടിയൂല. ഖത്തറക്കാരിൽ അല്ലാഹു നമ്മൾ പെടുത്തട്ടെ. قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون قل هو الذي ذرأكم في الأرض وإليه تحشرون الله وانا നിങ്ങളെ ഭൂമിയിൽ വിന്യസിച്ചത് അല്ലേ? നമ്മളൊക്കെ ഇന്ത്യക്കാരാണ്, കേരളത്തിലെ നിവാസികളായ മലയാളികളാണ് നമ്മൾ. UAE യിൽ ഇവിടെ വന്നു. എന്തിനാണ് വന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ റിസ്ക് കണക്കാക്കിയിട്ടുള്ളത് ഇവിടെയാണ് അല്ലെ? അതുകൊണ്ടല്ലേ നമ്മൾ ഇവിടെ വന്നത്. ഈ റിസ്ക്കാണ്, ഈ ഉപജീവന മാർഗമാണ്, ഇതിലൂടെയാണ് നാമും നമ്മുടെ സന്താനങ്ങളും നമ്മുടെ കുടുംബക്കാരും ഒക്കെ ഭക്ഷിക്കുന്നത്. അല്ലാഹു ഈ നാട്ടില് അനുഗ്രഹം എന്നും നിലനിർത്തുമാറാവട്ടെ. അള്ളാഹു ഈ നാട്ടിലെ ഭരണാധികാരികൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നല്ല ബുദ്ധിയും സന്മനസ്സും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളോടൊക്കെ സ്നേഹം അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു ആമീൻ. قل هو الذي ذرأكم في الارض واليه تحشرون الله سبحانه وتعالى ആണ് നിങ്ങളെ ദുനിയാവിൽ വിന്യസിച്ചത്. അല്ലാഹു ആണ് നിങ്ങളെ ഭൂമിയിൽ പരത്തിയത്. ഇവിടെ നിങ്ങൾ നോക്കൂ, കറുത്ത ആളുകളുണ്ട്, വെളുത്ത ആൾക്കാരുണ്ട്, ഹിന്ദി സംസാരിക്കുന്ന ആളുകൾ, ഉറുദു സംസാരിക്കുന്ന ആളുകൾ, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകൾ, ആഫ്രിക്കയിലെ വ്യത്യസ്ത ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകൾ, ഒരുപാട് ആളുകൾ സമന്വയിച്ച ഒരു ഏരിയയാണ് ഇവിടെ. അല്ലാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടി. ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂട്ടിയ പോലെ നാളെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ആഖിറത്തിലും ഒരുമിച്ച് കൂട്ടാൻ പോകുകയാണ്. അവിടെയാണ് നമുക്ക് വിജയം വേണ്ടത്. അവിടെയാണ് നമുക്ക് വിജയം വേണ്ടത്. ആ വിജയത്തിന് വേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖും അതിനുള്ള സൗഭാഗ്യവും നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരു മണിക്കൂർ തികഞ്ഞു, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദ്വാരന്ന് നമുക്ക് പിരിയാം. ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിന് സമയത്ത് തന്നെ നിങ്ങളൊക്കെ എത്തിച്ചേരണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الح
الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اغفر لنا ما سلف من ذنوبنا وعصمنا فيما بقي من أعمارنا وتوفنا مسلمين وألحقنا بالصالحين അള്ളാഹുവേ റഹ്മാനു റഹീമുമായ തമ്പുരാനെ, അള്ളാഹുവേ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് നിന്റെ ഖുർആൻ പഠിക്കാനാണ്. അള്ളാ ഞങ്ങളെ നീ സ്വീകരിക്കണേ. അള്ളാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ. അള്ളാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ. അള്ളാഹുവേ ഞങ്ങളുടെ അമലുകളെ നീ സ്വീകരിക്കണേ. അള്ളാഹുവേ ഞങ്ങളുടെ നമസ്കാരങ്ങളെ, ഞങ്ങളുടെ ഖുർആൻ പാരായണത്തെ, ഞങ്ങളുടെ ക്ലാസ്സിനെ നീ സ്വീകരിക്കണേ. അള്ളാഹുവേ ഇതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി നിന്റെ സ്വർഗം കണ്ടു മരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കും നീ സൗഭാഗ്യം പ്രദാനം ചെയ്യണേ. അള്ളാഹുവേ ഞങ്ങളെ മരിച്ചു കഴിഞ്ഞാൽ ആരാരുമില്ലാതെ ആറ് കാലുള്ള കട്ടിലിൽ കയറ്റിയിട്ട് കൊണ്ടുപോകുമ്പോ റബ്ബേ നീ ഞങ്ങൾക്ക് സഹായിയായിട്ടുണ്ടാവണേ. അള്ളാഹുവേ ഞങ്ങളെ ആളുകൾ കൊണ്ടുപോയിട്ട് ആറടി മണ്ണിലേക്ക് ഇങ്ങനെ വെക്കുമ്പോ ഞങ്ങളുടെ കവള് ആറടി മണ്ണോട് ചേർക്കപ്പെടുമ്പോ ആരാരുമില്ലാത്ത സമയത്ത് നീ ഞങ്ങൾക്ക് തുണയായിട്ടുണ്ടാവണേ. അള്ളാഹുവേ ഈ ക്ലാസിന്റെ, ഈ പഠന ക്ലാസിന്റെ പ്രകാശം അവിടെ ഞങ്ങൾക്കുണ്ടാവണേ. അള്ളാഹുവേ ഇവിടെ ഹാദറായ മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ അവിടെ ഞങ്ങൾക്ക് തുണയായിട്ടുണ്ടാവണേ. അള്ളാഹുവേ ഞങ്ങളുടെ ഇബാദത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ ചെയ്ത അമലുകളുടെ ബറക്കത്ത് കൊണ്ട് റബ്ബേ മഹാന്മാരായ സൂഫിയാക്കളുടെ, മഹാന്മാരായ ഔലിയാക്കളുടെ, ഖൗസുൽ ആലമിന്റെ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ, അള്ളാഹുവേ അവരോടൊക്കെ ഒന്നിച്ച് ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. അള്ളാഹുവേ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങൾ പാപികളാണെങ്കിലും ദോഷികളാണെങ്കിലും റബ്ബേ പ്രത്യേകിച്ച് ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തീകരിച്ച് തരണമേ. അള്ളാഹുവേ ഈ വീട്ടിൽ നീ ബറക്കത്ത് പ്രദാനം ചെയ്യണേ. അള്ളാഹുവേ ഞങ്ങളുടെ വീടുകളിൽ നീ ബറക്കത്ത് പ്രദാനം ചെയ്യണേ. അള്ളാഹുവേ ഈ ക്ലാസ്സിന് വേണ്ടി അധ്വാനിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങളെ നീ ദൂരീകരിക്കണേ. അള്ളാഹുവേ ഞങ്ങളുടെ ജോലികളിൽ നീ ബറക്കത്ത് ചെയ്യണേ. റബ്ബാ കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യണേ. അള്ളാഹുവേ ദുന്യാവിലെ എല്ലാ കാര്യങ്ങളും നീ ബറക്കത്ത് പ്രദാനം ചെയ്യണേ. അള്ളാഹുവേ ഞങ്ങൾ ഇവിടെ വന്നത് റബ്ബേ ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി വന്നത് ഹലാലായ സമ്പത്തുണ്ടാക്കാനാണ്. അള്ളാഹുവേ ഹലാലായ മുബാറക്കായ സമ്പത്ത് റബ്ബേ നിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ തൗഫീഖുള്ള സമ്പത്ത് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ. അള്ളാഹുവേ രോഗികളായ ആളുകൾക്ക് ദുആ ചെയ്യാൻ വേണ്ടി സഹോദരന്മാര് സഹോദരിമാര് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവേ അവരുടെ അസുഖങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ. അല്ലാ യാ ഷാഫിയ കാഫിയ മുആഫിയ റബ്ബൽ അർശിൽ അദീം അല്ലാഹുമ്മ ഷ്ഫി അംറാദന വ അംറാദഹും ശിഫാഅൻ താമൻ ആജിരൻ സരീഅൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ വീട് പണി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സഹോദരന്മാർക്കുണ്ട്, സഹോദരന്മാർ അവർക്ക് അതിനുള്ള സൗഭാഗ്യവും തൗഫീഖും പ്രദാനം ചെയ്യണേ. അല്ലാ അല്ലാഹുവേ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു തരണമേ. അല്ലാഹുമ്മ മാലികൽ മുൽക്ക് തുഅ്തിൽ മുൽക്ക മൻ തശാഉ വ തൻസിഉൽ മുൽക്ക മിമ്മൻ തശാഉ വ തുഇസ്സു മൻ തശാഉ വ തുദില്ലു മൻ തശാഉ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ തൂലിജുൽ ലൈല ഫിൽ നഹാരി വ തൂലിജുൽ നഹാര ഫിൽ ലൈൽ വ തുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വ തുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ വ തർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ് അല്ലാഹുമ്മ തർസുഖു من تشاء بغير حساب اللهم ترزق من تشاء بغير حساب അല്ലാഹുവേ നിന്റെ അനുഗ്രഹങ്ങൾ ഒരു വിഭാഗം ആളുകൾക്ക് നിന്റെ ഖൈർ കണക്കില്ലാതെ കൊടുക്കുമെന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ റബ്ബേ ദുനിയാവിലും ആഖിറത്തിലും ആ ഗണത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യമാരെയും സന്താനങ്ങളെയും ഉൾപ്പെടുത്തണേ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളെ ഉൾപ്പെടുത്തണേ. അല്ലാ ഞങ്ങളുടെ അർഹാമുകളെ ഉൾപ്പെടുത്തണേ. അല്ലാ
അള്ളാഹുവേ മുഅ്മിനീങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങൾ ഇന്ന് മരിച്ചുപോയ ആളുകളുടെ ഖബറിനെ നീ വിശാലമാക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ മാതാക്കളുടെ പിതാക്കളുടെ ഖബറിനെ നീ വിശാലമാക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അള്ളാഹുവേ മരിക്കുന്ന സമയത്ത് പൂർണ്ണ ഈമാനോടെ കലിമത്ത് തൗഹീദിൽ സന്തോഷത്തോടെ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين بحق صلى